അൾത്താരയിൽ പൂജ ബലിവസ്തുവായിടം അഖിലേശ്വരൻ ഇന്നും ആരാധന ബലിവേദി മുന്നിലായണി ചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന ഹല്ലേലൂയ 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 ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭ വിശുദ്ധ ഗീവർഗീസിൻ്റെ സെയിൻറ്റ് ജോർജിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിൽ, പകർച്ചവ്യാധികളുടെ നിമിഷങ്ങളിൽ വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുന്ന, മാധ്യസ്യം വഹിക്കുവാൻ കഴിയുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ഒരുങ്ങാം. നമ്മൾ ഈ സമയം അത്രയും നമ്മുടേതായിട്ടുള്ള ജീവിത കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ജോലികളിലും ജോലി തിരക്കുകളിലും ഒക്കെ ആയിരുന്നു. ഇനി ഈ സമയം പരിശുദ്ധ കുർബാനയിൽ ആയിരിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ കരങ്ങൾ കൂപ്പി നിന്ന് കണ്ണുകളടച്ച് അല്പസമയം നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ഈ ബലിയർപ്പണത്തിനായിട്ട് നമുക്കൊന്ന് ഒരുക്കാം. ഇന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുക, കർത്താവ് പറയുന്നുണ്ട്, എന്നേക്കാൾ ഉപരിയായി നിൻ്റെ മകനെയോ മകളെയോ സഹോദരങ്ങളെ സഹോദരിയെയോ മാതാപിതാക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ മറ്റ് ആർക്കെങ്കിലും എന്തിനെങ്കിലും പ്രാധാന്യം കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം കർത്താവിൻ്റെ തിരുമുമ്പിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ വീണ്ടും അവിടെ നിന്ന് പറയുന്നുണ്ട്, സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ സഹനങ്ങളില്ലാത്തവർ ഏതെങ്കിലും വിധത്തിലുള്ള സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, ദുഃഖചിന്തകളിലൂടെ, ആകുലതകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ അനുദിന ജീവിതത്തിലെ രോഗങ്ങളാകുന്ന, വേദനകളാകുന്ന പല വിധത്തിലുള്ള, കുടുംബജീവിതത്തിൻ്റെതായിരിക്കാം, സാമ്പത്തിക മേഖലയിലേതായിരിക്കാം, വേദനകളും അസ്വസ്ഥതകളുമാകുന്ന ആ കുരിശുകളെ, സഹനങ്ങളാകുന്ന കുരിശുകളെ എടുത്തുകൊണ്ട് ഈശോയുടെ അരികിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടാണ് ആവശ്യപ്പെടുക. നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ, അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളാകുന്ന, വേദനകളാകുന്ന, രോഗപീഠകളാകുന്ന, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാകുന്ന കുരിശുകളെ എടുത്ത് നിൻ്റെ മുൻപിലേക്ക് വരുവാനുള്ള ശക്തിയും കൃപയും വിശ്വാസബോധ്യവും നൽകണമേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പറയുന്നുണ്ട്, എന്നെ പ്രതി സ്വന്തം ജീവൻ അർപ്പിക്കുന്നവൻ അത് നിത്യജീവനായിട്ട് അവൻ അത് കണ്ടെത്തും, നിത്യജീവൻ കണ്ടെത്തും, സ്വർഗത്തിൽ ആ ജീവൻ എന്നും സുരക്ഷിതമായിരിക്കും എന്ന് കർത്താവ് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറുവാൻ, നിത്യജീവിതത്തെ ലക്ഷ്യമായി വെച്ചുകൊണ്ട് ജീവിക്കുവാൻ, അതാണ് വിശുദ്ധ ഗീവർഗീസ് ചെയ്തത്. തൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, രക്തസാക്ഷിത്വം വരച്ചുകൊണ്ട് സ്വർഗത്തിൽ തൻ്റെ ജീവനെ നേടുവാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ്. നമുക്കും ഈ വലിയ വിശുദ്ധൻ്റെ മാധ്യസ്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലോകം മുഴുവനും വേണ്ടി വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന യോഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലി നമുക്ക് ആരംഭിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം ഇന്ന് ഈ കുർബാനയിൽ താങ്ക്സ് ഗിവിംഗ് സ്പെഷ്യൽ ഇൻറ്റൻഷൻ സമർപ്പിക്കുന്ന മോളി ആൻ്റണി ആൻഡ് ഫാമിലി, ആൽബിൻ ആൻ്റണി ആൻഡ് ഫാമിലി, എ ഡിവോട്ടി മാത്യു തങ്കച്ചൻ ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും, അതുപോലെ പനേതരായിട്ടുള്ള നൂഴുമുറിയിൽ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ ഏലിയ ജോസഫ്, കെ സി ദേവസി, ആൻ്റണി വാഴപ്പള്ളി, ഈ സഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടിയും, ഫോർ ഓൾ ദ ഡിപ്പാർട്ടഡ് സോൾസ് ഇൻ പെർഗറ്ററി, സകല ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയും കൂടി നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലിയർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരു കീടാം, അനു
നിരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണച്ചിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരോഗ്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങേ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. ഭയവും നല്ല പ്രതീക്ഷയുമായി തന്നെ തേടും നരതതിയിൽ, സ്നേഹമരന്തം വർഷിക്കും കർത്താവെന്നും കുറവെന്നേ. താതനും അതുപോലാത്മജനും ൂഹായ്ക്കും സ്തുതി നീക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരദം. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമുടേ, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ,
പരിപാവനാമത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. A reading from Paul's second letter to the Corinthians, chapter 12, verses 1 to 10. Bless me, O Lord. May Christ bless you. It is necessary to boast, nothing is to be gained by it, but I will go on to visions and revelations of the Lord. I know a person in Christ who 14 years ago was caught up to the third heaven, whether in the body or out of the body, I do not know. God knows. And I know that such a person, whether in the body or out of the body, I do not know. It was caught up to paradise and heard things that are not to be told, that no mortal is permitted to repeat. On behalf of such a one, I will boast, but I will boast except of my weaknesses. But if I wish to boast, I will not be a fool, for I will be speaking the truth, but I refrain from it so that no one may think better of me than what is seen in me or heard from me, even considering the exceptional character of the revelation. Therefore, to keep me from being too elated, a thorn was given me in the flesh, a messenger of Satan to torment me, to keep me from being too elated. 3 times I appealed to the Lord about this, that it would leave me. But he said to me, my grace is sufficient for you, for power is made perfect in weakness. So I will boast all the more gladly of my weaknesses, so that the power of Christ may dwell in me. Therefore, I am content with weaknesses, insults, hardships, persecutions, and calamities for the sake of Christ. For whenever I am weak, then I am strong. This is the word of the Lord. Praise be to Christ our Lord. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 37 മുതൽ 42 വരെ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും അനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായി കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുരാശകളോടുകൂടെ ക്രൂശിൽ തറയ്ക്കുവാനും
ആത്മസമർപ്പണത്തെ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡാനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണനീയമായ സൗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനതയെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധിതയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുകയും രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത അങ്ങയുടെ പ്രിയദാസൻ വിശുദ്ധ ഗീവർഗീസിനെ പ്രതി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹാക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിനവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമീൻ ആമീൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്ത് വേർപ്പെട്ടുപോയ എല്ലാവരെയും മനസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗയാത്തി നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷ്മവീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമാരേസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണെടുത്ത് താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരെ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതയുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത് സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ,
നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ ഇന്ന് പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിശബ്ദമായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഓൺലൈനിലൂടെ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിപരമായും കുടുംബത്തിൻ്റേതായിട്ടുള്ള പല പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. നിശബ്ദതയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് അവയെല്ലാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിയേക ദൈവം ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണിത്. നമുക്ക് ഈ സമയം നമ്മുടെ ജീവിത ഭാരവും ദുഃഖചിന്തകളെയും നമ്മുടെ ആകുലതകളും ഭയപ്പാടുകളെയും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പകർച്ചവ്യാധികളെ സംരക്ഷിക്കുവാൻ, പകർച്ചവ്യാധികളുടെ നിമിഷങ്ങളിൽ മാധ്യസ്യം വഹിക്കുവാൻ ശക്തനായിട്ടുള്ള ആ വിശുദ്ധൻ്റെ മാധ്യസ്യം നമുക്ക് പ്രത്യേകം നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഇന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം നമ്മൾ പ്രത്യേകം ഇന്ന് അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന കൊറോണ വൈറസ് മൂലം ദുരിതമനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള സകല ജനതയെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും രോഗി പരിചരണത്തിൽ രോഗി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന, നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന, വിവിധ ലോകത്തിനെമ്പാടുമുള്ള ആശുപത്രികളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും ഇന്ന് പ്രത്യേകമായി ഈ വരിയിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ ഡോക്ടേഴ്സിനെ സമർപ്പിക്കുകയാണ്. കൂടാതെ രോഗി പരിചരണത്തിലായിരിക്കുന്ന, രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും നമ്മൾ ഈ വരിയോട് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഓൺലൈനിലൂടെ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ.
ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും വിശ്വാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിലെ റൂഹാക്ഷണ പ്രാർത്ഥനയിലേക്ക്, എപ്പിക്ലേസിസ് പ്രയറിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. കരങ്ങൾ കുപ്പി നിന്ന് കണ്ണുകളടച്ച് ഹൃദയമുണർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുശരീര രക്തങ്ങളുടെ മേൽ ആവസിച്ചിറങ്ങുന്ന പരിശുദ്ധ റൂഹായെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് ദാഹിച്ച് ഈ സമയം പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ. അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാദാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യദ്രോഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊടിന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ
മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിന്റെ വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഇരിപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദിവ്യകാരുണ്യേശോയെ സ്വീകരിക്കുവാനായിട്ട് ആത്മന ഈ സമയം ഒരുങ്ങുക. കൗദാശികമായി സ്വീകരിക്കുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് ദിവ്യകാരുണ്യേശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് കരങ്ങൾ കൂപ്പി നിന്ന് കണ്ണുകളടച്ച് തീവ്രമായ വിശ്വാസത്തോടും ആഗ്രഹത്തോടും കൂടെ ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ തിരുരക്തത്താലെ എന്നെ കഴുകണമേ. അങ്ങയുടെ തിരുശരീരത്താലെ എന്നെ ഇന്ന് ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ തിരുരക്തം ഇന്ന് എൻ്റെ ചിന്തയിലും ബുദ്ധിയിലും വികാര വിചാരങ്ങളിലും എൻ്റെ സന്ധിബന്ധങ്ങളിലും എൻ്റെ ശരീരത്തിലും ആത്മാവിലും നിറഞ്ഞ് എന്നെ വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് ഈ സമയം ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ ഈ സമയം ഏറ്റുചൊല്ലുകയാണ്. ഈ സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി
സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയേ ആത്മീയമായി അങ്ങന്റെ ഹൃദയത്തിൽ വരണമേ അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ കർത്താവിൻ തീരു മുൻപിൽ വന്നതേ ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈ കൊണ്ടോരിരഹസ്യങ്ങൾ പാപമോചനമേകട്ടെ ഉന്നതന്യുഗരാജാവായിടം കന്യക സുതനീശുവേ ദാസന്റേതുപോൽ സൃഷ്ടാവിൻ്റെയും സാദൃശ്യം നീ നിനക്കുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ, പ്രത്യേകിച്ചും വിശുദ്ധ ഗീവർഗീസിനോടും ചേർന്ന് സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ ഈ സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. രക്തസാക്ഷികളുടെയും വന്നകരുടെയും മറ്റു വിശുദ്ധരുടെയും മഹനീയ മാതൃക വഴി, പ്രത്യേകിച്ചും വിശുദ്ധ ഗീവർഗീസിൻ്റെ മാതൃക വഴി നമ്മെ ധന്യരാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ വിശ്വസ്തദാസരുടെ ധീരത ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. അവിടത്തേക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച സ്ലീഹന്മാർ ഞങ്ങൾക്ക് വഴികാട്ടികളാകട്ടെ. സകല വിശുദ്ധരുടെയും, പ്രത്യേകിച്ച് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെയും ജീവിത മാതൃക വിശുദ്ധിയിലേക്കും മഹത്വത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. ഈ കുർബാനയിൽ പങ്കുകൊണ്ട നിങ്ങളെ കർത്താവ് തൻ്റെ വിശുദ്ധിയുടെ പരിമളത്താൽ മഹത്വമണിയിക്കുകയും ചെയ്യട്ടെ. നിങ്ങളെ എല്ലാവരും സ്വർഗീയ മഹത്വത്തിന് അർഹരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം വിശുദ്ധന്റെ പ്രത്യേക ആദിസ്യം നമുക്ക് തുടർന്ന് വരുന്ന നൊവേനയിലൂടെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സഭാമർദ്ദകനായിരുന്ന ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പാലസ്തീനയിൽ വെച്ച് രക്തസാക്ഷി മകുടം ചൂടിയ വിശുദ്ധ ഗീവർഗീസിനെ പോലെ സഭാ സേവനം വഴി ജീവിതത്തെ ധന്യമാക്കുന്നതിനാവശ്യമായ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹപ്രവർത്തകർക്ക് സന്മാതൃകയും സത്യവിശ്വാസികൾക്ക് ചൈതന്യവും നൽകുവാൻ വേണ്ടി അവർണ്യങ്ങളായ പീഡനങ്ങൾ സഹിക്കുകയും ജീവൻ പോലും ത്യജിക്കുകയും ചെയ്ത വിശുദ്ധനെ അനുകരിച്ച് എന്ത് ത്യാഗവും സഹിക്കുവാനും നല്ല ജീവിത മാതൃക നൽകുവാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികളാലും വിഷഭയത്താലും മറ്റും
വലയുന്നവരുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സകലവിധ രോഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഇപ്പോൾ ലോകമെമ്പാടും പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് മൂലമുള്ള രോഗങ്ങളിൽ നിന്നും ആപൽ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യ സമക്ഷം എന്നെ സ്വീകരിച്ച് പറയുന്നവനെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും സ്വീകരിച്ചു പറയും എന്ന് അരുളി ചെയ്ത മിശിഹായെ, എല്ലായ്പ്പോഴും അങ്ങയെ ഏറ്റുപറയുവാനും എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ ഗീവർഗീസിനെ അനുകരിച്ച് വിശ്വാസ സംരക്ഷണത്തിനായി ഏത് സാഹചര്യത്തിലും മുന്നോട്ട് വരുവാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ സമർപ്പിച്ച പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. കന്യകമേരി മാതേ ആരോഗ്യദായികയെ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ താവക സൂനു പക്കൽ ദേവപ്രസാദവരം ഞങ്ങളിൽ നിറച്ചിടാൻ നന്മകൾ ചെയ്തിടും.